ആ നമുക്ക് എൽ ഡി എഫ് ക്യാമ്പിലേക്ക് ഒന്ന് പോകാം. ആർ ശ്രീജിത്ത് എൽ ഡി എഫിനാണ് എങ്ങനെ നോക്കിയാലും കൂട്ടിയാലും കുറച്ചാലും ഒക്കെ നഷ്ടമുണ്ടായിരിക്കുന്നത് എൽ ഡി എഫിനാണ്. തൃശ്ശൂരിൽ സാങ്കേതികമായി യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് ബി ജെ പി എടുത്തു എന്ന് പറഞ്ഞാലും മുരളീധരനെ അവിടെ നിന്ന് ഇപ്പുറത്ത് കൊണ്ടുവന്ന് നിർത്തി എങ്കിലും വി എസ് സുനിൽകുമാറിന് നല്ല സാധ്യത എൽ ഡി എഫ് കരുതിയിരുന്ന ഒരു ഇടമല്ലേ. അപ്പോൾ എൽ ഡി എഫ് എങ്ങനെയാണ് ഈ പരാജയത്തെ നോക്കിക്കാണുന്നത്? അതോടൊപ്പം നിയമസഭാ സീറ്റുകളിലെ ഈ മാറ്റം അത് എങ്ങനെയാണ് പാർട്ടി ഉൾക്കൊള്ളുന്നത്? സുജിയെ സൂചിപ്പിച്ച പോലെ തന്നെ കനത്ത പരാജയമാണ് എൽ ഡി എഫിന് ഇടതുമുന്നണിക്ക് കേരളത്തിൽ ഉണ്ടായതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിൽ 110 ഇപ്പോൾ യു ഡി എഫിനാണ് മുൻതൂക്കം. 19 മാത്രമാണ് എൽ ഡി എഫിന് മേധാവിത്വമുള്ളത്. 11 ബി ജെ പിയുമാണ്. ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്തുള്ള 11 മണ്ഡലങ്ങളിൽ രണ്ട് മന്ത്രിമാർ പ്രതികരിക്കുന്ന മണ്ഡലമാണ് ഇരിങ്ങാലക്കുടയും ഒല്ലൂരും. ഇരിങ്ങാലക്കുട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഒല്ലൂരിൽ റവന്യൂ മന്ത്രി കെ രാജനും പ്രതികരിക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ രണ്ട് മന്ത്രിമാർ പ്രതികരിക്കുന്ന മണ്ഡലത്തിലടക്കം ബി ജെ പി ഒന്നാമതെത്തിയിരിക്കുന്നു എന്ന അപകടകരമായ സാഹചര്യത്തെ യാഥാർത്ഥ്യത്തെയാണ് ഇപ്പോൾ എൽ ഡി എഫും സി പി എമ്മും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഒരു കാര്യം. എന്നാൽ ഈ ഫലം അവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന കാര്യം സംശയമാണ്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒക്കെ തന്നെ എൽ ഡി എഫിനെ സി പി എം നേതൃത്വത്തെ കോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് 8 മുതൽ 12 സീറ്റ് വരെ അവർ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ്. എങ്കിൽ പോലും എത്ര കുറഞ്ഞാലും 6 സീറ്റെങ്കിലും പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ജനവികാരം തിരിച്ചറിയുന്നതിൽ സർക്കാരിനെതിരായ വികാരം, അത് കേന്ദ്ര സർക്കാരിനെതിരായാലും സംസ്ഥാന സർക്കാരിനെതിരായും എതിരായാലും വലിയ വികാരമുണ്ടെന്ന് തിരിച്ചറിയുന്നതിൽ എൽ ഡി എഫ് നേതൃത്വത്തിന് സി പി എം നേതൃത്വത്തിന് വീഴ്ച പറ്റി. ഭരണവിരുദ്ധ വികാരം ഒരു സുനാമി പോലെ ആഞ്ഞടിച്ചപ്പോഴാണ് 19 സീറ്റ് നഷ്ടപ്പെട്ട് ഏക സീറ്റിലേക്ക് സി പി എം ഒതുങ്ങിയത്. നേരത്തെ സുജയ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ കൂടി മടങ്ങി വന്നാൽ ബി ജെ പി തൃശൂർ പിടിച്ചടക്കിയതിനെ പറ്റി കോൺഗ്രസിനെ പഴി പറഞ്ഞാലും അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സി പി എമ്മിനും എൽ ഡി എഫിനും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. തിരുവനന്തപുരത്ത് 2 സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴും സി പി എം ലീഡ് ചെയ്ത മണ്ഡലങ്ങളിലേക്ക് സ്ഥിതി എന്താണ് എന്ന കാര്യം കൂടി ആലോചിച്ചാൽ ആ തിരിച്ചടിയുടെ ആഴം വ്യക്തമാകും. മാത്രമല്ല കാട്ടാക്കട പോലെ ഐ ബി സതീഷ് പ്രതിനിധീകരിക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കട പോലുള്ള മണ്ഡലങ്ങളിലും ബി ജെ പി ഒന്നാമതായി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിന്റെ നഗരമേഖലകൾ നേരത്തെ ബി ജെ പിക്ക് മുൻതൂക്കമുണ്ട്. വട്ടിയൂർക്കാവാണെങ്കിലും തിരുവനന്തപുരമാണെങ്കിലും നേമമാണെങ്കിലും അവിടെയൊക്കെ ബി ജെ പി നേരത്തെ മേധാവിത്വം പുലർത്തിയ മണ്ഡലങ്ങളാണ്. എന്നാൽ തിരുവനന്തപുരത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പ്രാന്തപ്രദേശങ്ങളിലേക്ക് കൂടി ബി ജെ പി കടന്നു കയറുന്നു എന്നതാണ് ആറ്റിങ്ങലും കാട്ടാക്കടയിലുമുള്ള മേധാവിത്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ ആർ ശ്രീജിത്ത്.